भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणी निर्विशेष शून्यवादी पाश्चात्य देश तारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे मुखं करोति वाचालं पंगुं गायते यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्येश हरे कृष्णा കേരളത്തിലെ എല്ലാ മലയാളി ഭക്തജനങ്ങൾക്കും നമ്മുടെ ചൈതന്യ ലീലയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്യാസലീലയെ പറ്റിയും അതിനുശേഷം ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്ത ശേഷം നിത്യാനന്ദ പ്രഭു മുകുന്ദ ഒരുപാട് ഭക്തരുടെ കൂടെ വൃന്ദാവനത്തിലേക്ക് പോവാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ പ്രാക്ടിക്കലി വഞ്ചിച്ചും കൊണ്ട് ദിവ്യമായ വഞ്ചനയിലൂടെ ചൈതന്യ മഹാപ്രഭുവിനെ കൊണ്ടുവന്നു എങ്ങോട്ട്, ശാന്തിപൂരിലേക്ക്. അങ്ങനെ ഒരു 10 ദിവസത്തോളം ചൈതന്യ മഹാപ്രഭു ശാന്തിപൂരിൽ അദ്വൈതാചാര്യരുടെ വീട്ടിൽ താമസിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രശേഖര ആചാര്യ നവദ്വീപിലെ മായാപൂരിലെ എല്ലാ ഭക്തർക്കും ചൈതന്യ മഹാപ്രഭു ശാന്തിപൂരിലുള്ള കാര്യം ഉള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. ആ എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ, 10,000 ആൾക്കാര് മായാപൂരിൽ നിന്നും കുലിയഗ്രാം അതുപോലെ ശ്രീഖണ്ഡ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വരികയാണ് ഇങ്ങോട്ട് ശാന്തിപൂരിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ തന്നെ ആരും വന്നു? ചൈതന്യ മഹാപ്രഭുവിന്റെ അമ്മയായ സച്ചിമാത. ഓൾമോസ്റ്റ് സന്യാസം എടുത്ത ശേഷം ഇതുവരെ ചൈതന്യ മഹാപ്രഭുവിന് ദർശനം കിട്ടിയിട്ടില്ല സച്ചിമാതയ്ക്ക്. അങ്ങനെ എല്ലാ ഭക്തരുടെയും കൂടെ സച്ചിമാത തൻ്റെ പല്ലക്കിലാണ് സച്ചിമാത വരുന്നത്. തൻ്റെ പുത്രനായ ചൈതന്യ മഹാപ്രഭുവിനെ സന്യാസിച്ച ഫസ്റ്റ് ടൈം ദർശനം കാണാൻ വേണ്ടി വരികയാണ് സച്ചിമാത. അങ്ങനെ സച്ചിമാതയെ കണ്ട് വരികയാണ് ശാന്തിപൂറിലെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്ത ശേഷം ഒരുപാട് ഓൾമോസ്റ്റ് 10-20 ദിവസമായി സന്യാസത്തിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് ഇപ്പോൾ തൻ്റെ അമ്മയെ സച്ചിമാതയെ കാണാൻ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം ചൈതന്യ മഹാപ്രഭു അമ്മയെ കണ്ട സമയത്ത് അമ്മയ്ക്ക് ദണ്ഡവാത് പ്രണാമം ചെയ്യുകയാണ് തൻ്റെ അമ്മയായ സച്ചിമാതയ്ക്ക്. ദണ്ഡവാത് പ്രണാമം എന്ന് പറഞ്ഞ ഒരു വടി എങ്ങനെയാണോ ടിങ് പറഞ്ഞ താഴോട്ട് പോകുന്നത്, അതുപോലെ തന്നെ സച്ചിമാതയ്ക്ക് ദണ്ഡവാത് പ്രണാമം ചെയ്ത് സ്വീകരിക്കുകയാണ് പുത്രനായ ചൈതന്യ മഹാപ്രഭു. അതുപോലെ തന്നെ തൻ്റെ പുത്രനെ ഒരുപാട് ദിവസത്തിന് ശേഷം കാണുകയാണ് സച്ചിമാത. അതും സന്യാസിയുടെ വേഷത്തിലാണ് കാണുന്നത്. തലയിൽ മുടിയൊന്നുമില്ല, സാഫ്രോൺ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ തൻ്റെ പുത്രനെ കണ്ട സച്ചിമാതയുടെ കണ്ണിൽ നിന്നും കണ്ണീർ അങ്ങനെ സമുദ്രം പോലെ, പുഴ പോലെ ഒഴുകുകയാണ്. കരഞ്ഞ് തൻ്റെ പുത്രനായ ചൈതന്യ മഹാപ്രഭുവിനെ ആലിംഗനം ചെയ്ത ശേഷം സച്ചിമാത ചൈതന്യ മഹാപ്രഭുവിനെ പബ്ലിക്കലി ആയിട്ട് തൻ്റെ മടിയിലെടുത്തി കിടത്തി തലയോടുകയാണ് സച്ചിമാത. കണ്ണിന്ന് കണ്ണീര് വരെയാണ് സച്ചിമാതയുടെ കണ്ണിൽ നിന്നും. അംഗാമൂച്ചേ മുഖ കുംഭേ കരേ നിരീക്ഷണ ദേഖിതേ ന പായേ അശ്രു ഭരീല നയന. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തില് നല്ല സുന്ദരമായ രീതിയിൽ വർണ്ണിക്കുകയാണ് ഈ പർട്ടിക്കുലർ സീൻ. എന്താ പറയുന്നത്? അംഗമൂച്ചേ
അങ്ങനെ എങ്ങനെയാണോ ഒരു അമ്മ തന്റെ മക്കളെ ഒരുപാട് ദിവസത്തിന് ശേഷം കാണുന്നത് അങ്ങനെ മൊത്തം നോക്കും മക്കളെ, എല്ലാം നന്നാണോ, മുഖം എങ്ങനെ ഉണ്ട്, കൈ എങ്ങനെ ഉണ്ട്, കാലെങ്ങനെ ഉണ്ട്, ശരീരം നന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുവാണ് സച്ചിൻ മാത തന്റെ ചൈതന്യ മഹാപ്രഭുവിനെ. അങ്കമൂച്ച മുഖ ചുംബി, ചൈതന്യ മഹാപ്രഭുവിന്റെ ചുംബിക്കാണ് മുഖത്ത് സച്ചി മാത. കരേ നിരീക്ഷണം, കെയർഫുള്ളി നോക്കുകയാണ് എല്ലാ ചൈതന്യ പറഞ്ഞു, കാലും കൈയൊക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ലതാണല്ലോ എന്ന്. ദേഖി തന്നെ പായ അശ്രുധരീല നയൻ, ആക്ച്വലി ശശിമാതയ്ക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല ചൈതന്യ മഹാപ്രഭുവിന്. കാരണം എന്താ, കണ്ണിൽ അശ്രുധാര വരെയാണ്, കണ്ണീർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പ്രാക്ടിക്കലി കാണാൻ പോലും പറ്റുന്നില്ല നല്ല രീതിയിൽ തന്റെ പുത്രനായ ചൈതന്യ മഹാപ്രഭുവിനെ. പിന്നെയോ കാണ്ടിയ കഹേന സച്ചി ബാച്ചാരേ നിമായ്, ഓ ബച്ചാ നിമായ് ബുല വിളിക്കുകയാണ് സച്ചി മാത. വിശ്വരൂപ സമാന കരിഹ നിഥുരായി, അങ്ങനെ നോക്കിക്കൊണ്ട ശേഷം ഒരുപാട് ചുംബിച്ച ശേഷം തലയോടിയ ശേഷം പറയാണ്, മടിയിൽ കിടത്ത ശേഷം പറയാണ് സച്ചി ചൈതന്യ മഹാപ്രഭുവിനോട്. എന്താ പറയുന്നത്, കാണ്ടിയ കഹേന സച്ചി ബച്ചേര നിമായ്, മോനെ സച്ചി മോനെ നിമായ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പറയാണ് ശശിമാതയ്ക്ക് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്താലും എന്റെ മോൻ നിമായ് തന്നെയാണ്. അപ്പം വിളിക്കുകയാണ് ബച്ചേര നിമായ്, മോനെ നിമായേ. എന്താ പറയുന്നത്, വിശ്വരൂപ സമാന കരിഹ നിതുരായ്, നീ ഒരിക്കലും വിശ്വരൂപനെ പോലെ എന്നെ വഞ്ചിക്കരുത്. കാരണം വിശ്വരൂപ എന്താ ചെയ്തത്, സന്യാസി ഹോയ് പുന നാദില ദർശൻ തുമി തായ്ചേ കൈല മോര ഹൈ ബേ മരണ. അങ്ങനെ വിശ്വരൂപ് സന്യാസം എടുത്ത ശേഷം പിന്നീട് ഒരൊറ്റ പ്രാവശ്യം പോലും തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. ഒരൊറ്റ പ്രാവശ്യം സജീമാതയ്ക്ക് വിശ്വരൂപന്റെ ദർശനം കിട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ദുഃഖമായിരുന്നു സജീമാതയ്ക്ക് ഹൃദയത്തിൽ, കാരണം തന്റെ മോനെ കാണാൻ പറ്റാത്ത കാര്യം കൊണ്ട്. അപ്പം പറയാണ് ചൈതന്യ മഹാപ്രഭു, നീ ഒരിക്കലും വിശ്വരൂപനെ പോലെ ഞങ്ങൾ വിട്ടു പോവരുതേ എന്ന് പറയാണ് നിമായ പണ്ഡിതനോട്. അഥവാ നീ വിട്ട് ഞങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ തുമി തായ്ച്ചേ കൈലമോര ഹൈബേ മരൺ, ഞാൻ മരിച്ചു പോവേ നിമായ, നീ എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയാണ് സജീമാത. കരഞ്ഞും കൊണ്ട് പറയാ, കാണ്ടിയ ബലേന പ്രഭു സുനമോര ആയി, ചൈതന്യ മഹാപ്രഭു ഇത് കണ്ടുകൊണ്ട് കരയാണ്, തന്റെ അമ്മേന്റെ സ്നേഹം കണ്ട് ചൈതന്യ മഹാപ്രഭുവും കരയാണ്. കരഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്, തുമാര ശരീര ഏ മോര കിച്ചുനായ്, ചൈതന്യ മഹാപ്രഭു പറയാണ് അമ്മയോട്, അമ്മേ എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങളത് തന്നെയാണ്, എന്റെ ശരീരത്തിന്റെ അടിമസ്ഥൻ നിങ്ങളാണ് അമ്മേ എന്ന് പറയാണ് ചൈതന്യ മഹാപ്രഭു. പിന്നെയോ തോമാര പാലിത ദേഹ ജന്മ തോമഹൈതേ കോടി ജന്മ തോമാരണ നാ പരിശോധിരേ, അമ്മേ നിങ്ങളാണ് എന്റെ ശരീരത്തിന് പാലനം ചെയ്തിരിക്കുന്നത്. തോമാര പാലിത്ത ദേഹ, നിങ്ങളാണ് എന്റെ ശരീരത്തിന് മൊത്തം പാലിച്ചത്. ജന്മ തൊമ ജയത്തെ, നിങ്ങളാണ് ഈ ശരീരത്തിന് ജന്മം തന്നിരിക്കുന്നത്. കോടി ജന്മ തൊമാരറിണ നാ പരിശോധിതേ, കോടിക്കണക്കിന് വർഷം ഞാൻ ജന്മം എടുത്താൽ പോലും നിങ്ങളോട് എനിക്ക് എത്ര ഋണമാണോ ഉള്ളത്, എത്ര ഹൗ മച്ച് ഐ എം ഇൻഡെപ്റ്റഡ് ടു യു, എനിക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ ആ കടമ എനിക്ക് ഒരിക്കൽ പോലും നിർവഹിക്കാൻ പറ്റില്ല, ഞാൻ എത്രയ്ക്കും നിങ്ങളോട് ഇൻഡെപ്റ്റഡ് ആണ്, ഇത്രയും ഋണമാണ് എനിക്ക് നിങ്ങളോടുള്ളത് എന്ന് പറയാണ് ചൈതന്യ മഹാപ്രഭു. ജാനീന ജാനീന കൈല യദ്യപി സന്യാസ് തഥാപി തുമാര കഭു നഹി ബ ഉദാസ്. ചൈതന്യ മഹാപ്രഭു പറയാണ് സജീമാതനോട്, ജാനീന ജാനീ കൈല യദ്യപി സന്യാസ്, എനിക്കും അറിയില്ല അങ്ങനെ എന്തുകൊണ്ടാ സന്യാസം എടുത്തത്, അങ്ങനെ ഒരു ഒരു മൂഡില് ഭാവത്തിൽ ഞാൻ സന്യാസം ഒന്ന് എടുത്തു. തഥാപി തുമാര കഭു നഹിബ ഉദാസ്, പക്ഷേ അമ്മേ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളോട് ഉത്തരവാദിത്വം ഇല്ലാതെ ഒരിക്കൽ പോലും ഞാൻ പെരുമാറില്ല, ഞാൻ ഐ ആം കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ടു യു, ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ നോക്കുക, ഒരു ടെൻഷനും വേണ്ട എന്ന് പറയാണ് നിമായ പണ്ഡിത്. സന്യാസി നിമായ പണ്ഡിത് ചൈതന്യ മഹാപ്രഭു പറയാണ് അമ്മേനോട്. പിന്നെ എന്താ പറയുന്നത്, അമ്മയോട് പറയാം, അമ്മേ എന്താ പറയുന്നത്, നിങ്ങൾ എവിടെയാണോ അമ്മയുള്ളത് ഞാൻ അവിടെ താമസിക്കും. തുമി ജയ് ആജ്ഞകര സെയ്ത കരിബ, നിങ്ങൾ എന്താണ് എന്നോട് പറയുന്നത്, നിങ്ങൾ എന്ത് ഓർഡർ ആണോ എനിക്ക് തരുന്നത് അമ്മേ, ആ ഓർഡർ ആ ഇൻസ്ട്രക്ഷൻ ഞാൻ പാലിക്കും എന്ന് പറയാണ് ചൈതന്യ മഹാപ്രഭു അമ്മേനോട്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചൈതന്യ മഹാപ്രഭു
തൻ്റെ അമ്മയെ സജീവ മാതയ്ക്ക് ഒരുപാട് പ്രാവശ്യം പ്രണാമം ചെയ്യാണ്. ഇത് കണ്ട് സജീവ മാതയ്ക്കും ഒരുപാട് സന്തോഷമായി. തൻ്റെ മകനെ അനുഗ്രഹിക്കുകയാണ് സജീവ മാത. അങ്ങനെ പിന്നീടും തൻ്റെ മടിയിൽ ഉയർത്തിക്കൊണ്ട് തലയോടെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. അമ്മയുടെ മഹത്വം, ഒരമ്മ എന്ന് പറഞ്ഞാല് ലോകത്തിൽ, ഈ ലോകത്തില് ഭഗവാൻ നമ്മളെ എത്ര സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ ഭഗവാന് ഡയറക്റ്റ് ഇന്ററാക്ഷൻ നമുക്കില്ല. അപ്പം ആചാര്യന്മാർ പറയുകയാണ് ശാസ്ത്രങ്ങളില്, ഭഗവാൻ നമ്മളെ എത്ര സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാണ്. ഒരു അമ്മ തൻ്റെ മക്കളെ എത്ര സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിന്റെ 10,000 കൂടുതലാണ് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നത്. ഭഗവാന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഒരേ ഒരു ഉദാഹരണം ഈ ലോകത്തിലെ ഭൗതിക ലോകത്തിലുള്ളൂ. അതാണ് അമ്മയും പുത്രനോ പുത്രിയുമായിട്ടുള്ള ബന്ധം. അൺഅലോയ്ഡ്, ഒരു ഉദ്ദേശവുമില്ല. മകനെ സ്നേഹിക്കുക, സന്തോഷം കൊടുക്കുക, ഇതേ ഒരു അമ്മയുടെ ഉദ്ദേശമുള്ളൂ. ഈ ലോകത്ത് നമുക്ക് കാണാം ഒരുപാട് വെസ്റ്റേൺ കൺട്രീസ് ആയാലും എസ്പെഷ്യലി ഇന്ത്യയിലും ഈ മോഡേൺ ജനറേഷനില് മക്കള് അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കുന്നില്ല, മക്കൾ അച്ഛനും അമ്മയും പറയുന്ന റെസ്പെക്ട് ചെയ്യുന്നില്ല. എന്താ അതിന് കാരണം? മക്കൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഈ തെറ്റെന്ന് പറഞ്ഞാൽ മക്കളുടേതല്ല, ഈ തെറ്റെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെതല്ല. ആരുടേതാണ് ഈ മെയിൻ തെറ്റെന്ന് പറഞ്ഞാൽ? പാരൻസിൻ്റെതാണ്, ടീച്ചേഴ്സിൻ്റെതാണ്. കാരണം എന്താ? ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് തിരക്കാണ്, ജോലിനെ തിരക്കിലാണ്. അച്ഛനും ജോലി ചെയ്യാണ്, അമ്മയും ജോലി ചെയ്യാണ്, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് സ്നേഹത്തോടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നോ? മക്കളോട് സ്നേഹത്തോടെ സംസാരിക്കാനോ, മക്കളെ കുളിപ്പിക്കാനോ, മക്കളെ ഡ്രസ്സ് ചെയ്യാനോ, മക്കളുടെ കാര്യം ചോദിക്കാനോ അമ്മയ്ക്കും സമയമല്ല, അച്ഛനും സമയമല്ല. അപ്പൊ ഏതൊരു മനുഷ്യരായാലും ഒരുപാട് ഒരുപാട് നീഡ്സ്, ഒരുപാട് ഒരു ആവശ്യം നമുക്കുണ്ട്. ഒന്നാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, നല്ല വസ്ത്രം, ഭക്ഷണം, താമസിക്കാൻ ഒരു വീട്, കളിക്കാൻ സാധനങ്ങള്, കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിക്ക് വേണ്ടതാണ്. ഇതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള നീഡ്സ്, ആവശ്യങ്ങൾ. പക്ഷെ ഇതിനെക്കാട്ടും വലിയ ഒരു നീഡ്, ആവശ്യം ഒരു കുട്ടിക്കുണ്ട്. എന്താണത്? അതാണ് ഇമോഷണൽ നീഡ്. ഇമോഷണൽ നീഡ്, ഇമോഷണൽ നീഡ് എന്ന് പറഞ്ഞാല് യെസ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മൈൻഡ്. അപ്പൊ നമ്മൾ കാണുകയാണ് വെസ്റ്റേൺ വേൾഡില്, പാശ്ചാത്യ ദേശങ്ങളില് പേരൻസ് മക്കൾക്ക് വേണ്ടി ഒരുപാട് ഭൗതിക കാര്യങ്ങൾ, നല്ല നല്ല എഡ്യൂക്കേഷൻ, വസ്ത്രങ്ങള്, കളിപ്പാട്ടം, ഭക്ഷണം എല്ലാം കൊടുക്കും. പക്ഷെ മക്കൾ സന്തോഷവന്മാരല്ല. കാരണം എന്താ? അച്ഛനും അമ്മയോട് സംസാരിക്കാൻ പറ്റില്ല. വല്ലത് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ പൈസ കൊടുക്കും, നീ പോയി ക്യാൻഡി പോയി കഴിച്ച്, സ്വന്തം കൈയും കൊണ്ട് ഉണ്ടാക്കി അമ്മ കൊടുക്കില്ല. അപ്പം ഒരുപാട് ഒരുപാട് നീഡ്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതുകൊണ്ടാണ് നമ്മളെ കാണുന്നത്, ഒരു കുട്ടിക്ക് തൻ്റെ ഇമോഷണൽ നീഡ് സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ എത്രയൊക്കെ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ സന്തോഷം ഉണ്ടാവില്ല. പ്രോപ്പർ ഗ്രോത്ത്, പ്രോപ്പർ മെച്യൂരിറ്റി കുട്ടിക്ക് വരില്ല, പ്രോപ്പർ സന്തോഷം കിട്ടില്ല. അപ്പം റിയൽ സന്തോഷം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പുറത്തു പോയി നോക്കും എവിടെ നിന്ന് സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പം വീട്ടിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും യഥാർത്ഥമായ സ്നേഹം കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്നേഹം കുട്ടി പുറത്തു നോക്കും. സിനിമയിലും ഗേൾഫ്രണ്ട്സിലും സിഗരറ്റ് വലിക്കാനും കള്ളു കുടിക്കാനും തോന്നിവാസം ചെയ്തും കൊണ്ട് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കും. അപ്പൊ ഈ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തില് നമ്മളെ മൊത്തം സിവിലൈസേഷന്റെ ഫണ്ടമെന്റേഷണൽ ബ്ലോക്ക് ആണ് ഫാമിലി സ്ട്രക്ചർ, കുടുംബം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയാണ്, അമ്മയോടുള്ള സ്നേഹം കാണിക്കുകയാണ്, ഒരുപാട് പ്രണാമം കൊടുക്കുകയാണ് ചൈതന്യ മഹാപ്രഭു അമ്മയ്ക്ക്. എന്നാൽ ചൈതന്യ സജീവ മത സ്നേഹത്തോടെ ചൈതന്യ മഹാപ്രഭുവിനെ ആശീർവാദം കൊടുക്കുക. എന്നിട്ടോ ആണ് ഇതൊക്കെ കണ്ട ശേഷം അദ്വൈതാചാര്യ, എല്ലാവരും ഇപ്പോൾ ഉള്ളത് ശാന്തിപൂറിലാണല്ലോ, അദ്വൈതാചാര്യ വീട്ടിലാണല്ലോ ഉള്ളത്. അങ്ങനെ അദ്വൈതാചാര്യ എന്താ ചെയ്യുന്നത്? അദ്വൈതാചാര്യ ചൈതന്യ മഹാപ്രഭുവിനെ വിളിച്ചു കൊണ്ടുപോവാണ് എല്ലാ ഡിവോട്ടീസിനെയും കാണാൻ വേണ്ടി. ഒരുപാട് ഡിവോട്ടീസ് വന്നിരിക്കുകയാണല്ലോ മായാപൂറിൽ നിന്നും, ഒരുപാട് ഡിവോട്ടീസ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് സജീവ മാത ചൈതന്യ മഹാപ്രഭുവിനെ കാണുക, അതിനുശേഷം സജീവ മാത വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി അദ്വൈതാചാര്യ ചൈതന്യ മഹാപ്രഭുവിനെ പുറത്തേക്ക് വിളിച്ച് എല്ലാ ഡിവോട്ടീസിനെയും കാണിക്കുകയാണ്. ഒരുപാട് ഒരുപാട് ഡിവോട്ടീസ് വന്നിരിക്കുകയാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഒരുപാട് ജപത്തിന് ശേഷം, സന്യാസത്തിന് ശേഷം ഒരുപാട് തന്റെ ഭക്തന്മാരെ കാണാണ്, ഒരുപാട് സന്തോഷത്തിൽ എല്ലാ ഭക്തന്മാരെയും ആലിംഗനം ചെയ്യാണ് ചൈതന്യ മഹാപ്രഭു.
ഒരുപാട് ഒരുപാട് ഭക്തർ വന്നിരുന്നത്. ശ്രീവാസ് ഠാക്കൂർ, രമായ്, വിദ്യാനിധി, ഗദാധർ, ഗംഗദാസ് പണ്ഡിത്, ബക്രേശ്വർ പണ്ഡിത്, മുരാരി, ശുക്ലംബർ ബ്രഹ്മചാരി, ബുദ്ധിമന്ദ ഖാൻ, നന്ദനാചാര്യ, ശ്രീധർ കുലവേജ ശ്രീധർ, വിജയ, വസുദേവ്, ദാമോദർ, ഒരുപാട് മുകുന്ദ, സഞ്ജയ്, ഒരുപാട് ഒരുപാട് ഭക്തർ നവദ്വീപിൽ നിന്നും വന്നിരിക്കുകയാണ് ചൈത്രമഹാപ്രഭുവിനെ കാണാൻ വേണ്ടി ശാന്തിപ്പൂരിലേക്ക്. അങ്ങനെ ഒരുപാട് ഭക്തർ വന്ന ശേഷം എല്ലാ ഭക്തരും ഒരുമിച്ച് ചേർന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണ്. അങ്ങനെ കൃഷ്ണദാസ് കവരാജ് ഗോസ്വാമി പറയണേ, ആക്ച്വലി ശാന്തിപ്പൂരിൽ അദ്വൈതാചാര്യ വീട് എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്തരും കാരണം, എല്ലാ ഭക്തരും ഒരുമിച്ച് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് കാരണം ശാന്തിപ്പൂരിലെ അദ്വൈതാചാര്യ വീട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൈകുണ്ഠപുരി ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഭഗവാൻ താമസിക്കുന്നത്, ഭഗവാൻ എവിടെയാ താമസിക്കുന്നത്? നാഹം വൈ ആ ഭഗവാൻ പറയാണ് ശാസ്ത്രങ്ങളില്, ഞാൻ എവിടെയാ താമസിക്കുന്നത്? നാഹം വൈകുണ്ഠ, ഞാൻ വൈകുണ്ഠത്തിലല്ല താമസിക്കുന്നത്. എവിടെയാണോ എൻ്റെ ഭക്തന്മാർ ഇരുന്നും കൊണ്ട് എൻ്റെ തിരുനാമം ജപിക്കുന്നത്, എൻ്റെ ഭക്തി ചെയ്യുന്നത്, അവിടെയാണ് ഞാൻ ഉള്ളതാണ് ഭഗവാൻ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപ്പൊ എവിടെ ശാന്തിപ്പൂരില് അദ്വൈതാചാര്യന്റെ വീട്ടിൽ എല്ലാ ഭക്തരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണ്. അങ്ങനെ ആ സ്ഥലം എന്തായി മാറി? വൈകുണ്ഠപുരിയായി മാറി എന്നാണ് കൃഷ്ണദാസ് കവരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പൊ നമ്മളും നമ്മളെ വീട്ടിലിരുന്നും കൊണ്ട് വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും പറ്റുമെങ്കിൽ നമ്മളെ അയൽപ്പക്കത്തേരൊക്കെ വിളിച്ചും കൊണ്ട് എവിടെയാണോ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, അവിടെ എല്ലാ രീതിയിലുള്ള അശുഭ കാര്യങ്ങളും പോവും, അവിടെ ശുഭം മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെയാണോ ഭഗവാന്റെ തിരുനാമ ജപം ഉള്ളത്, അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഒരിക്കൽ പോലും ഉണ്ടാവാൻ പറ്റില്ല. അഥവാ നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ സ്വയം നമുക്ക് തരുന്നതായിരിക്കും. എങ്ങനെയാണോ അച്ഛനോ അമ്മയോ കുട്ടിയെ വല്ലപ്പോഴും കുറച്ച് അടിക്കുന്നത് കുട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണോ ഒരു ടീച്ചർ കുട്ടിക്ക് മാത്തമാറ്റിക്സ് പ്രോബ്ലം കൊടുക്കുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം കുട്ടിക്ക് എക്സാം പാസ് ചെയ്ത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അഥവാ ഒരു ഭക്തന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ, വല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം ഭക്തരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ എല്ലാ ഭക്തരും ഒരുമിച്ച് ചേർന്ന് വന്ന് ഇവിടെ ഭഗവാന്റെ ഭക്തി ചെയ്യാണ്, ഭഗവാന്റെ തിരുനാമ നാമം ജപിക്കുകയാണ്. എന്നിട്ടോ അങ്ങനെ സജിമാത എപ്പോഴാണോ അദ്വൈതാചാര്യന്റെ വീട്ടിലെത്തിയത്, ആ സമയം തൊട്ട് സജിമാത പറയാണ്, ഇന്ന് തൊട്ട് കിച്ചൺ ഞാനാ നോക്ക, അടുക്കള ഞാൻ മാനേജ് ചെയ്യും, എല്ലാവർക്കും വേണ്ട പ്രസാദം ഞാൻ സ്വയം ഉണ്ടാക്കുന്ന പറയാണ് സജിമാത. അങ്ങനെ സജിമാത അന്ന് തൊട്ട് കിച്ചന്റെ കൺട്രോൾ ആർ ഏറ്റെടുത്തു, സജിമാത തന്റെ കയ്യിൽ ഏറ്റെടുക്കാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവും അവിടെയുള്ള എല്ലാ ഭക്തന്മാർക്കും സജീവമാത്ര സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റിയായ പ്രസാദം അന്ന് തൊട്ട് എല്ലാ ഭക്തർക്കും കിട്ടുകയാണ്. അപ്പൊ ഭഗവാന്റെ പ്രസാദത്തിന് ഒരുപാട് ഒരുപാട് മഹിമയാണ് ഉള്ളത്. കാരണം ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വയം കഴിച്ച ഉച്ഛിഷ്ടമാണ് ഭഗവാന്റെ പ്രസാദം. ഭഗവാന്റെ പ്രസാദം പറഞ്ഞാൽ ആരാ ഉണ്ടാകുന്നത്? ഭഗവാന്റെ ഭക്തന്മാർ, ഭഗവാന്റെ നാമം ജപിക്കുന്ന, എല്ലാ നിയമങ്ങളും പാലിക്കുന്ന, സ്നേഹത്തോടെ ഭഗവാന്റെ ഭക്തന്മാര് കുക്ക് ചെയ്ത പ്രസാദം, ഭഗവാന് നൈവേദ്യമായിട്ട് അർപ്പിച്ച ശേഷം ആ പ്രസാദം നമ്മളെ കഴിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന് മാത്രമല്ല നമ്മളെ ആത്മാവിനും ആ പ്രസാദത്തിലൂടെ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ, ഫുൾ ഹാപ്പിനെസ് നമുക്ക് കിട്ടും. നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്നില്ല, ഭഗവാന്റെ ഭക്തരുടെ സംഘെടുക്കാൻ പറ്റുന്നില്ല, ഭഗവാന്റെ സേവ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സേവയാണ് ഭഗവാന്റെ പ്രസാദകൂട്ട്, പ്രസാദം കഴിക്കുക. ഇത് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത സേവയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്കും ഭക്തി കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം ഡിസ്ട്രിബ്യൂഷനാണ്. ആരാണോ ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നത് അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ എല്ലാ ശുഭകാര്യങ്ങളും, അവരുടെ ഹൃദയത്തിലെ എല്ലാ മോശം കാര്യങ്ങളും പോയിട്ട് അവരുടെ ജീവിതം ശുഭമായി മാറുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, ശശിമാത സ്വയം അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസാദം കഴിക്കാൻ ഭാഗ്യം അവിടെയുള്ള എല്ലാ നവദ്വീപിലെ ഭക്തന്മാർക്കും കിട്ടുകയാണ് അദ്വൈതാചാര്യന്റെ വീട്ടിൽ വെച്ച്. എന്നിട്ടോ അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇത്രയും ഭക്തരെ കണ്ട ശേഷം എല്ലാ ഭക്തരും കൂടിച്ചേർന്ന് ഒരുമിച്ച് ഭഗവാന്റെ
ഹരിനാം സങ്കീർത്തൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ അങ്ങനെ ഡാൻസ് ചെയ്തും കൊണ്ട് ഒരുപാട് ഭക്തർ ഒരുമിച്ച് ചേർന്ന് ഭഗവാന്റെ കീർത്തനം ചെയ്യാണ്. ചൈതന്യ മഹാപ്രഭു ഒരുപാട് സന്തോഷത്തിൽ ഡാൻസ് ചെയ്യാണ്. ചൈതന്യ എല്ലാ രോമങ്ങളും എഴുന്നേറ്റ് നിൽക്കാണ്, കരച്ചിലാണ്, നിലത്തിരുന്ന് ഉരുളലാണ്. അങ്ങനെ എല്ലാ അഷ്ടസാത്വിക വികാരങ്ങളും ചൈതന്യ മഹാപ്രഭു തന്റെ ശരീരത്തിൽ നിന്ന് പ്രദർശിപ്പിക്കുകയാണ്. ഇത് കണ്ട് എല്ലാ ഭക്തരും അത്ഭുതപ്പെട്ടു പോവാണ്. എന്നിട്ടോ അങ്ങനെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒറ്റ ചാട്ട മേലോട്ട് ചാടി ഒരുപാട് ഹൈറ്റിലേക്ക് ചാടിയ ശേഷം ചാടി ഏറ്റവും ഹൈറ്റിലെത്തിയ ചൈതന്യ മഹാപ്രഭുവിന്റെ ബോധം മൊത്തം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ബോധം മൊത്തം നഷ്ടപ്പെട്ട് താഴത്തോട്ട് ടാ എന്ന് പറഞ്ഞ ഒരൊറ്റ വീകലാണ് ചൈതന്യ മഹാപ്രഭു. എങ്ങനെയാണോ നമ്മളെ തെങ്ങിൽ നിന്നും തേങ്ങ താഴട്ടെ എന്ന് പറഞ്ഞ് വീഴുന്നത്, കേരളക്കാർക്ക് തേങ്ങന്റെ എക്സാമ്പിൾ മനസ്സിലാവും, കാരണം ഒരുപാട് തെങ്ങുണ്ടല്ലോ. അങ്ങനെ തെങ്ങിൽ നിന്നും തേങ്ങ ഠെങ് എന്ന് പറഞ്ഞ് വീഴുന്ന പോലെ ചൈതന്യ മഹാപ്രഭു ചാടിയ ശേഷം ടാങ് എന്ന് പറഞ്ഞ താഴോട്ട് വീകലാണ്. അങ്ങനെ കണ്ട സമയത്ത് സജീമാതയ്ക്ക് ഇത് കണ്ട സമയത്ത് ഒരുപാട് ദുഃഖം. അമ്മോ, എന്റെ മോൻ താഴെ വീഴുകയോ, എന്റെ മോന്റെ എല്ലും കാലൊക്കെ പൊടിഞ്ഞു പോവില്ലേ എന്നാ ചിന്തിക്കുന്നത്. അപ്പൊ എന്താ സജീമാത വീട്ടിന്റെ ഉള്ളിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ബാല്യകാലും സേവന ദേഹ നാരായണ. സജീമത പ്രാർത്ഥിക്കുകയാണ്, നാരായണൻ എടുത്ത് പോയി, കൃഷ്ണൻ എടുത്ത് പോയി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനേ, ഗുരുവായൂരപ്പ, കൃഷ്ണ, പത്മനാഭ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞാൻ വല്ല ഭക്തിയും എന്റെ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാനെ എനിക്ക് എന്റെ ഈ ചെറിയൊരു ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ എന്ന് പ്രാർത്ഥിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സജീമാത ചെറുപ്പത്തിലേ തൊട്ട് ഭഗവാന്റെ വലിയൊരു ഭക്ത ആയിരുന്നു. ചെറുപ്പത്തിൽ തൊട്ട് ഭഗവാന്റെ ഭക്തി ചെയ്യായിരുന്നു, ഭഗവാന്റെ അമ്പലത്തിൽ പോയിരുന്നു, ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന് വേണ്ടി സേവനം ചെയ്യായിരുന്നു. അപ്പൊ ആരാണോ ചെറുപ്പത്തിലെ തൊട്ട് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത്, അവർക്ക് നല്ല നല്ല പുത്രന്മാരെ കിട്ടും. അപ്പം മക്കൾ എന്ന് പറഞ്ഞാല് നമ്മളെ ആഗ്രഹം കൊണ്ടല്ല, നമ്മളെ പ്രയത്നം കൊണ്ടല്ല, ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് മക്കളെ കിട്ടുന്നത്. അപ്പൊ നല്ല മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്ലീസ്റ്റ് ചെറുപ്പത്തിലെ തൊട്ട് ഭഗവാന്റെ നാമം ജപിക്കുക. അറ്റ്ലീസ്റ്റ് ഗർഭധാന സംസ്കാരത്തിന് മുമ്പേ നമ്മളെ ഭർത്താവും ഭാര്യയും ഒരുപാട് നാമം ജപിച്ച ശേഷം മാത്രമേ ഗർഭധാന സംസ്കാരത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ ഭർത്താവും ഭാര്യയും നല്ല ഭഗവാന്റെ നാമൊക്കെ നല്ല ചേതനയിലൂടെ ഗർഭധാന സംസ്കാരം ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല കുട്ടികൾ ആ വയറ്റിലേക്ക് അട്രാക്ട് ആവും. അതല്ലാണ്ട് എന്റർടൈൻമെന്റ് വേണ്ടി, ടൈം പാസിന് വേണ്ടി തോന്നിയ സമയത്ത് ഗർഭധാന സംസ്കാരം ചെയ്യാണ്, ഗർഭധാന സംസ്കാരം എന്ന് പറയാൻ പറ്റില്ല അതിന്, അസുരന്മാരും പിശാചുക്കളുമാണ് ആ സ്ത്രീയുടെ വയറ്റിലേക്ക് അട്രാക്ട് ആവുക. സജീമാത ചെറുപ്പത്തിൽ ഭഗവാന്റെ ഭക്തനായിരുന്നു, ജഗന്നാഥ് മിശ്രൻ ഭഗവാന്റെ ഭക്തന്. അതുകൊണ്ടാണ് ഇവർക്ക് നല്ല മക്കളായിട്ട് മക്കൾ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അഥവാ ഒരു വേർഡ് ഭക്തി ചെയ്യുന്ന എനിക്ക് നല്ല മക്കളൊക്കെ കിട്ടും, പക്ഷെ മക്കൾ സന്യാസം എടുത്ത പോലെ എന്താ ചെയ്യാന്ന് ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും സന്യാസം എടുക്കില്ല, കുറച്ച് ആൾക്കാരെ സന്യാസം എടുക്കുള്ളൂ. ഈ കണക്ഷനില് ഭാഗവതത്തിൽ നല്ലൊരു കഥ വരുന്നുണ്ട്, ദക്ഷന്റെ കഥയാണത്. അപ്പൊ ദക്ഷ മഹാരാജന് ഫസ്റ്റ് ദക്ഷ എന്ന് പറഞ്ഞ പ്രജാപതിയാണ്, നമ്മളെ മനുഷ്യ കുലത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് റോൾ ആയിരുന്നു ദക്ഷ മഹാരാജ് ചെയ്തിരുന്നത്, ദക്ഷ പ്രജാപതി. അങ്ങനെ ഫസ്റ്റ് ലോട്ടില് 10,000 മക്കളാണ് ദക്ഷ മഹാരാജന്റെ മക്കളായിരുന്നു, ആൺകുട്ടികൾ, 10,000 ആൺകുട്ടികൾ. അവരുടെ പേരാണ് ഹരേശ്വർ. അങ്ങനെ നാരദ മുനി വന്ന്, കാരണം 10,000 മക്കളെ ദക്ഷൻ എന്താ ചെയ്തത്, വനത്തിലേക്ക് വിടുകയാണ് തപസ്സ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ബുദ്ധിമാനായിരുന്നു ദക്ഷ പ്രജാപതി. ദക്ഷ പ്രജാപതിക്ക് അറിയായിരുന്നു തന്റെ കുട്ടികള് ബ്രഹ്മചര്യ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ, തപസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നീട് ഈ ലോകത്തിൽ പോലും റെസ്പോൺസിബിൾ ആയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്ത് നമുക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്പകാലത്ത് നല്ല സംസ്കാരങ്ങളും ബ്രഹ്മചര്യ ട്രെയിനിങ്ങും നല്ല നല്ല ആചാരങ്ങളും പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ എന്താ പറ്റിയത്, ദക്ഷൻ തന്റെ 10,000 കുട്ടികളെ വിടുകയാണ് തപസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ സമയത്ത് നാരദ മുനി അവിടെ വന്ന് എല്ലാരെയും എന്ത് ഭഗവാന്റെ കഥ പറഞ്ഞ് എല്ലാ 10,000 കുട്ടികളെയും സന്യാസിയാക്കി, സന്യാസിമാരാക്കി.
ഇത് കണ്ട് ദക്ഷ മഹാരാജന് ഒരുപാട് ദേഷ്യം, ഒരുപാട് ദേഷ്യം. എന്റെ 16,000 കുട്ടികളെ നാരദമുനി വന്ന് എല്ലാരും ബ്രഹ്മചാരിയാക്കിയ സന്യാസിയാൽ ഒരുപാട് ദേഷ്യം. പക്ഷെ ഫസ്റ്റ് ടൈം ഒന്നും പറഞ്ഞില്ല, നാരദമുനി വലിയ ഭക്തനാണല്ലോ, ഒന്നും സഹിച്ചു. അതിനുശേഷം പിന്നീടും 1,000 മക്കൾ ഉണ്ടാക്കി, ലവാശ്വ എന്ന് പറയും, 1,000 മക്കൾ. അപ്പൊ അവരെയും പിന്നീട് വിടാണ് ദക്ഷൻ തപസ് ചെയ്യാൻ വേണ്ടി, ബ്രഹ്മചര്യ പാലിക്കാൻ വേണ്ടി വനത്തിലേക്ക്. കാരണം ദക്ഷൻ മഹാരാജൻ അറിയായിരുന്നു, നമ്മളെ പ്രോപ്പർ ട്രെയിനിങ് കുട്ടികൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ പോലും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ഈ ട്രെയിനിങ് നമ്മളെ വേദിക് ട്രെയിനിങ്, ബ്രഹ്മചര്യ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കായാലും, ഗൃഹസ്ഥനായാലും ബ്രഹ്മചാരിക്കാലും സന്യാസിയായാലും ആർക്കായാലും ഈ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് 10,000 മക്കളെ നാരദമുനി എടുത്തു കൊണ്ടുപോയി, പക്ഷെ എന്നിട്ടും രണ്ടാമത്തെ ലോട്ടിൽ 1,000 മക്കളെയും വിടുകയാണ് ദക്ഷൻ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രഹ്മചര്യ ട്രെയിനിങ്ങിന് വേണ്ടി വനത്തിലേക്ക്. പേടിയുണ്ട് പിന്നീട് വന്ന് നാരദമുനി പിടിച്ചു കൊണ്ടുപോകുന്നു, പക്ഷെ എന്നിട്ടും വനത്തിലേക്ക് വിടാം, കാരണം അയാൾക്ക് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ ദക്ഷ മഹാരാജ് പേടിച്ച പോലെ തന്നെ നാരദമുനി പിന്നെയും വന്നിട്ട് 1,000 മക്കളെയും സന്യാസിയാക്കി തിരിച്ചു കൊണ്ടുപോകണം, ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി. പിന്നീട് ഒരുപാട് തെറിവിളിക്കുകയാണ് നാരദമുനി, നിങ്ങൾ എന്താ ചെയ്യുന്നത്, മക്കൾ ഈ ലോകത്തില് ഒരുപാട് എൻജോയ് ചെയ്ത ശേഷം മാത്രമേ വൈരാഗ്യം പറ്റുള്ളൂ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അതിനുശേഷം ദക്ഷ മഹാരാജ് വലിയ ഭക്തനായിട്ട് പിന്നീട് മാറുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാല്, എല്ലാ കുട്ടികൾക്കും ബേസിക് ട്രെയിനിങ്, ബ്രഹ്മചര്യ ട്രെയിനിങ് കൊടുക്കേണ്ടത് എല്ലാ മാതാപിതാക്കളെയും ധർമ്മമാണ്. അതിനുശേഷം 25 വയസ്സിന് ശേഷം 99% ആൾക്കാരും ഗൃഹസ്ഥമായിട്ട് മാറും, പക്ഷെ 1% ആൾക്കാര് സന്യാസിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് വേണം. എങ്ങനെയാണോ സമൂഹത്തിൽ ഒരു കുളത്തില് മീനുണ്ടെങ്കിൽ ആ മീൻ കുളത്തിലെ എല്ലാ മോശം കാര്യങ്ങളും കഴിച്ച് ആ കുളം ക്ലീൻ ആക്കി വെക്കും, അതുപോലെ തന്നെ സമൂഹത്തില് സാധുക്കളും സന്യാസിമാരും ഇല്ലെങ്കിൽ ആ സമൂഹം മീനില്ലാത്ത പോലെ കുളം പോലെ വൃത്തികെട്ട കുളമായി മാറും. പക്ഷേ ഏത് സമൂഹത്തിലാണോ സാധുക്കൾ ഉള്ളത്, ഋഷിവര്യന്മാരുള്ളത്, സന്യാസിമാരുള്ളത്, ആ സമൂഹത്തിൽ ഒരു മോശക്കാരി ഉണ്ടാവില്ല, സമൂഹം നന്നായി നിൽക്കും. അതുപോലെ തന്നെ ഇപ്പൊ പ്രഭുപാദ് ലോകം മൊത്തം പോയിട്ട് ഭക്തി പ്രചരിപ്പിക്കേണ്ട മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഭക്തന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭക്തന്മാര് സന്യാസിയാണോ ഗൃഹസ്ഥരാണോ അതത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, ഭക്തന്മാരായിരിക്കണം. കാരണം എവിടെയാണോ ഭക്തന്മാരുള്ളത് അവിടെ ഒരു അശുഭകരമായ കാര്യങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ നിമായ പണ്ഡിത്ത് അങ്ങനെ മേലെ താഴ്ന്ന് സജീവമായത് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ എന്റെ മോനെ നോക്കിക്കൊള്ളണേന്ന്. എന്താ പ്രാർത്ഥിക്കുന്ന എന്നിട്ട്, എപ്പോഴാണോ ചതുര മഹാപ്രഭു ചാടി താഴത്തേക്ക് ഠാന്ന് പറഞ്ഞ് വീണത്, എന്റെ മോന്റെ ശരീരത്തിന് ഒരു പ്രശ്നവും വരരുതേ ഭഗവാനെ എന്നാലോചിക്കാം, പ്രാർത്ഥിക്കാണ് അമ്മ. ഇതാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിലുള്ള ബന്ധം. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ സാക്ഷാൽ ഭഗവാനൻ താഴെ വീണുകൊണ്ട് ഒരു പ്രശ്നവും വരാൻ പറ്റില്ല. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരെ ചിന്തിക്കാം, ഭഗവാൻ ഒരു പ്രശ്നവും വരാൻ പാടില്ലേന്ന്. ഇതാണ് ഭഗവാന്റെ ഭക്തരുടെ ചിന്ത. ഭഗവാന്റെ ഭക്തർ എന്ന് പറ അവര് ഭഗവാന് വേണ്ടി ചിന്തിക്കുകയാണ്. ഭഗവാൻ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഭഗവാനെ കുളിപ്പിച്ചിട്ടുണ്ടോ, ഭഗവാന്റെ സേവ നന്നായി നടക്കുന്നുണ്ടോ, ഇതാണ് ഭഗവാന്റെ ഭക്തരുടെ ചിന്ത. ആരാണോ ഇങ്ങനെ ഭഗവാന് വേണ്ടി ചിന്തിക്കുന്നത് അവരെ പറ്റി ചിന്ത ഭഗവാന്റെ ചിന്തയായിരിക്കും. ഏത് ഭക്തരാണോ ഭഗവാന് വേണ്ടി ചിന്തിക്കുന്നത് അവരെ പറ്റി ഭഗവാൻ സ്വയം ചിന്തിക്കും. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, ഭൗതികമായാലും ആധ്യാത്മികമായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും എല്ലാ കാര്യങ്ങളും ഭഗവാൻ സ്വയം ചിന്തിച്ച് ചെയ്യാണ്. അനന്യശ്ചിന്തയന്തോ മാം യേജനാ പര്യുപാസതേ, ആരാണ് ഭക്തി ചെയ്യുന്നത്, യോഗക്ഷേമം വഹാമ്യഹം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം നോക്കുന്നതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അപ്പൊ സജീവമത പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എന്റെ മോനെ നോക്കിക്കൊള്ളണേന്ന്. നമുക്ക് ഇതേ സീന് വൃന്ദാവനത്തിലും കാണാൻ പറ്റും. എല്ലാ ഗോപിമാരും യശോദയും ചിന്തിക്കുന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഭക്ഷണം കൊടുത്തില്ല, കൃഷ്ണൻ മെലിഞ്ഞു മാൽന്യൂട്രീഷൻ ആയി പോവല്ലോ എന്നാണ് യശോദമയ്യ ചിന്തിക്കുന്നത്. എല്ലാ ഗോപിമാരും ഗോപമാരും ചെയ്യും, ഞങ്ങൾ കാരണമാണ് കൃഷ്ണൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങളില്ലെങ്കിൽ കൃഷ്ണനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാ ഭക്തന്മാരും വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഭക്തന്റെ ഭാവം വേണ്ടത്.
സാധാരണ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എടുത്ത് പോയിട്ട് ബിസിനസ് ആ ചെയ്യും. ഭഗവാനെ ഞാൻ ഒരു ഒരു തേങ്ങ തരാ, എനിക്ക് തിരിച്ച് 1 കിലോ സ്വർണം തരണം. ഭഗവാനെ ഞാൻ ഒരു 100 ഗ്രാം എണ്ണ തരാം, എനിക്ക് നല്ല ജോലി വേണം. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാന്റെ ഭക്തരെ ഭഗവാന്റെ സേവ ചെയ്യുന്നത് ഭഗവാനിൽ നിന്ന് ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല. എങ്ങനെയാണോ ഒരു അച്ഛനും അമ്മയും തന്റെ മക്കളെ സ്നേഹിക്കുന്നത്, സേവ ചെയ്യുന്നത്, ആ ഭാവത്തില് ആണ് ഭഗവാന്റെ ഭക്തര് വാത്സല്യ ഭാവത്തിലായാലും ദാസ്യഭാവത്തിലായാലും മാധുര്യഭാവത്തിലായാലും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ ഭക്തര് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ഭഗവാന്റെ ഭക്തര് ചെയ്യാണ്. അങ്ങനെ സജീവ മാധവ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച ശേഷം അദ്വൈതാചാര്യ എല്ലാ ഭക്തരെയും വിളിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭക്തരും വന്ന് ഞങ്ങൾ ആഗ്രഹം പറയുക ചൈതന്യ മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു നിങ്ങൾ എല്ലാ ദിവസവും അദ്വൈതാചാര്യ വീട്ടിൽ നിന്ന് പ്രസാദം കഴിക്കുകയാണല്ലോ, ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്ന് പ്രസാദം കഴിക്കി. അങ്ങനെ ശ്രീവാസാചാര്യ എല്ലാ ഒരുപാട് ഒരുപാട് ഭക്തര് വന്ന് ചൈതന്യ മഹാപ്രഭു വിളിക്കുക, എന്റെ വീട്ടിലേക്ക് വാ, വീട്ടിൽ വന്ന് പ്രസാദം കഴിക്കുന്നു. അപ്പൊ ഇത് എസ്പെഷ്യലി ഫോർ ഗൃഹസ്ഥ ഡിവോട്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രഭുപാദ് പറയാണ് ഈ വേഴ്സിന്റെ പർപ്പോട്ടില്, ഗൃഹസ്ഥ ഡിവോട്ടീസിന് തന്റെ വീട്ടിലേക്ക് ഭക്തന്മാരെ വിളിച്ച് ഭക്തന്മാർക്ക് പ്രസാദം കൊടുക്കുന്നത് ഈ ഗൃഹസ്ഥന്മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അവരുടെ ധർമ്മമാണ്. ഏത് വീട്ടിലാണോ ഭഗവാന്റെ ഭക്തന്മാർ വന്ന് പ്രസാദം കഴിക്കാതെ, ആ വീട് എന്ന് പറഞ്ഞാൽ ശ്മശാനം പോലെയായിരിക്കും, അവിടെ ഒരു ശുഭകരമായ കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഒരു ഗൃഹസ്ഥന്റെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം വീട്ടിലേക്ക് ഭക്തന്മാരെ വിളിച്ച് ഭഗവാന്റെ കീർത്തനം നടത്തുക, ഭഗവാന്റെ ഭക്തന്മാർക്ക് പ്രസാദം കൊടുക്കുക. പറ്റി നമ്മളെ വീട്ടിൽ നിന്ന് പറ്റിയിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി പ്രസാദം നമ്മൾ സ്പോൺസർ ചെയ്യണം. ഭഗവാന്റെ ഭക്തർക്ക് പ്രസാദം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. ഇത് ഭക്തർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, എസ്പെഷ്യലി ഫോർ ഗൃഹസ്ഥ ഡിവോട്ടീസിന്. ഇത് കാരണം രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്, നമ്മളെ ഈ ലോകത്ത് നമ്മൾ ധനം ആർജിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഭക്തർക്ക് പ്രസാദം കൊടുക്കുന്നതോടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആർജിച്ചിരിക്കുന്നത് അത് അതിന്റെ ശുദ്ധീകരണമാണ്. അതുകൂടാതെ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയും നമുക്ക് കിട്ടുകയാണ് ചെയ്യുക, ഭഗവാന്റെ ഭക്തർക്ക് പ്രസാദം മുട്ട സേവ ചെയ്യുന്നതിലൂടെ. അങ്ങനെ ഇതൊക്കെ കണ്ട ശേഷം ശശി മാതയ്ക്ക് ഒരുപാട് സങ്കടം. എന്താ കാര്യം? ശശി അമ്മ വിചാരിക്കുകയാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചൈതന്യ മഹാപ്രഭു ഇവിടെ എല്ലാ ദിവസവും ഞാൻ സ്വയം ചൈതന്യ മഹാപ്രഭു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്റെ ആഗ്രഹം. പക്ഷെ എല്ലാ ആൾക്കാരും വന്ന് ചൈതന്യ മഹാപ്രഭു ഓരോരുത്തരും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ശശി മാതയ്ക്ക് ഒരുപാട് സങ്കടമായിട്ട് പറയാണ്, എന്താ ഭക്തരോട് പറയുന്നത്, പറയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സമയത്തും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റുമല്ലോ, പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഈ ഒരു 5-6 ദിവസം അല്ലേ ഉള്ളൂ ചൈതന്യ എന്റെ മോനായ നിമായ പണ്ഡിതിന് ചൈതന്യ മഹാപ്രഭുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീസ് ഈ കുറച്ച് ദിവസം എനിക്ക് ചാൻസ് താ, ചൈതന്യ മഹാപ്രഭുവിന് ഭക്ഷണം പ്രസാദം ഊട്ട് സേവയ്ക്ക് വേണ്ടി എനിക്ക് ചാൻസ് താന്ന് പറയാണ്. അങ്ങനെ സജീവ മാതയുടെ ആഗ്രഹം കണ്ടു എല്ലാ ഭക്തരും പറഞ്ഞു ഒരു പ്രശ്നമല്ല സജീവ മാത, നിങ്ങൾ ആഗ്രഹം ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ ആഗ്രഹം ചൈതന്യ മഹാപ്രഭുവിന് പ്രസാദം ഊട്ട് ആഗ്രഹമൊക്കെ വിട്ട് സജീവ മാതയ്ക്ക് ആ ചാൻസ് കൊടുക്കാണ് പ്രസാദം കഴിപ്പിക്കാനുള്ളത്. അങ്ങനെ എല്ലാ ഭക്തരും അഗ്രി ചെയ്തു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഒരുപാട് സന്തോഷത്തോടു കൂടെ പ്രസാദമൊക്കെ കഴിക്കുകയാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു ചിന്തിക്കാൻ തുടങ്ങുകയാണ്, ഞാനൊരു സന്യാസിയാണല്ലോ, സന്യാസിക്ക് തൻ്റെ വീട്ടിലോ തൻ്റെ കുടുംബക്കാരുടെ വീട്ടിലോ ഒരുപാട് ദിവസം നിന്ന് അവരൊന്നും സേവ സ്വീകരിക്കുന്ന ഒരു സന്യാസിയുടെ ധർമ്മം അല്ല. കാരണം സന്യാസി എന്ന് പറഞ്ഞാല് മൊത്തം ലോകം വസുദേവ കുടുംബം മൊത്തം ലോകം അവരുടെ കുടുംബമാണ്. അപ്പം തൻ്റെ സ്വയം വീട്ടിലോ തൻ്റെ കുടുംബക്കാരുടെ വീട്ടിലോ ഒരുപാട് ദിവസം നിൽക്കുന്നത് ഒരു സന്യാസിക്ക് ശരിയല്ല. അപ്പൊ ഇത് ആലോചിച്ച ചൈതന്യ മഹാപ്രഭുവിന് ലേശം ഒരു സങ്കടം. പക്ഷെ സ്വന്തം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാകുമല്ലോ. അത് കാരണം ചൈതന്യ മഹാപ്രഭു ബാക്കി എല്ലാ ഭക്തരെയും വിളിക്കുക, വിളിച്ചിട്ട് എന്താ പറയുന്നത്, വൃന്ദാവൻ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാണ്ട് ഞാൻ സന്യാസിന് ശേഷം വൃന്ദാവനത്തിലേക്ക് പോവാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ എന്ത് സംഭവിച്ചു, പക്ഷെ എന്റെ ആഗ്രഹം സഫലമായില്ല. കാരണം എന്താ, നിങ്ങൾ ആരും എനിക്ക് അനുഗ്രഹം തന്നില്ല. യദ്യപി സഹസ അമി കരിയാചേ സന്യാസ് തതപി തുമാ സബഹൈതേ നഹി ബ ഉദാസ്.
അപ്പൊ ഞാൻ സന്യാസം എടുത്തിരിക്കുന്നു, പക്ഷെ നിങ്ങൾ ആരോ, നിങ്ങൾ ആരെയും ഞാൻ വിടില്ല, ഞാൻ എല്ലാ സമയം നിങ്ങളെ കൂടെ ഉണ്ടാവുന്ന പറയാണ് ചൈതന്യ മഹാപ്രഭു. എന്നിട്ടോ, എന്നിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാണ്. എന്താ പറയുന്നത്? ഞാൻ ഒരിക്കലും നിങ്ങളെയോ എന്റെ അമ്മയോ ഒരിക്കലും പോലും ഞാൻ വിടില്ല. പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങളും മനസ്സിലാക്കണം. എന്താന്നത്? സന്യാസിര ധർമ്മ നഹി സന്യാസ കരിന നിജ ജന്മസ്ഥാനേ രഹേ കുടുംബ ലാന. സ്വന്തം വീട്ടിലിരുന്നും കൊണ്ട് കുടുംബക്കാരുടെ വീട്ടിൽ ഒരുപാട് ദിവസം താമസിക്കുന്നത് സന്യാസിക്ക് ശരിയല്ലല്ലോ. ചെതിരമാപ്പുറം എല്ലാ ആൾക്കാരോടും ചോദിക്കുക, നിങ്ങളൊരു സജഷൻ താനേക്ക്, നിങ്ങളൊരു ഐഡിയ താ, എന്ത് സാധിക്കണം ഈ ഐഡിയയിലൂടെ എനിക്ക് എന്റെ അമ്മയും എല്ലാ കുടുംബക്കാരെയും സന്തോഷിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്റെ സന്യാസിയുടെ ധർമ്മവും എനിക്ക് പാലിക്കാൻ പറ്റും, ഈ രണ്ട് കാര്യം ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ നിങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ചൈതന്യ മഹാപ്രഭു എല്ലാ ഭക്തരോടും. അങ്ങനെ അദ്വൈതാചാര്യ, എല്ലാ ഭക്തരുടെ ലീഡറായ അദ്വൈതാചാര്യ ഇതൊക്കെ കേട്ട ശേഷം നേരിട്ട് പോവാണ് സജീ മാതയോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ സജീവനോട് ഈ കാര്യം പറയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം. അപ്പം സജീ മാത പറയ, എന്താ പറയുന്ന സജീ മാത? തേ ഹോ യദി ഇഹ രഹേ തബേ മോര സുഖ. ചൈതന്യ മഹാപ്രഭു അഥവാ എന്റെ കൂടെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ പക്ഷേ എന്താ പറയുന്നത്? താണ്ഡ്ര നിന്ദ ഹായതി സേഹം മോര ദുഃഖ. പക്ഷേ ഒരു സന്യാസിക്ക് തന്റെ വീട്ടിൽ ഒരുപാട് ദിവസം താമസിക്കുന്നത് ശരിയല്ല, ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറ്റം പറയും, അത് കേട്ടാൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകും. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിടെ താമസിക്കാനാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാരെ ചൈതന്യ മഹാപ്രഭുവിനെ കുറ്റം പറയുന്നത് അതും എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ഒരു റിയൽ അമ്മ എന്ന് പറഞ്ഞാൽ. സാധാരണ ഈ ലോകത്തിൽ അമ്മ എന്ന് പറഞ്ഞാല് തന്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കും. കാരണം എന്താ? ഈ ലോകത്ത് ഒരുപാട് മക്കളുണ്ടല്ലോ, പക്ഷെ സ്വന്തം മക്കളെയാണ് ഒരുപാട് സ്നേഹിക്കുക. കാരണം എന്താ? കാരണം അത് എന്റെ മോനാണ്, എന്റെ മോളാണ്. അതിന്റെ അർത്ഥം എന്താ? റിയൽ ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ മോനെയോ മോളെയോ അല്ല, എന്റെ മോനെയോ മോളെ മാത്രം സ്നേഹിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നമ്മള് സ്വയമാണ് റിയൽ സ്നേഹിക്കുന്നത്, നമ്മൾ തന്റെ മക്കളെ അല്ല റിയൽ സ്നേഹിക്കുന്നത്. അഥവാ മക്കളെയാണ് നമ്മൾ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നതെങ്കിൽ ലോകത്തിൽ എത്ര മക്കളുണ്ട്, തന്റെ മോനെ മോളെ മാത്രം എന്താ സ്നേഹിക്കുന്നത്? പക്ഷെ സജീ മാത എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അമ്മയാണ്. സജീ മാക്ക് തന്റെ മക്കളെയും സ്നേഹമുണ്ട്, അതുപോലെ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയും ചിന്തയുണ്ട്. ഇതാണ് ഒരു ആധ്യാത്മിക രീതിയിൽ, ആധ്യാത്മിക പാതയിൽ ഉയർന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു. സാധാരണ ഒരാളെ നമ്മൾ ഒരുപാട് സെൽഫിഷ്, സ്വന്തം കാര്യം മാത്രമേ നോക്കുള്ളൂ. പക്ഷേ കുറച്ചും കൂടെ മെച്ചുവേർഡായ പക്വത വന്ന ആൾക്കാരെ സ്വന്തം കുടുംബത്തിലെ എല്ലാ ആൾക്കാരെ പറ്റിയും ചിന്തിക്കും. പക്ഷെ ഇത്രയും കൂടെ പക്വതയുള്ള ആൾക്കാരെ സ്വന്തം കുടുംബമല്ല, തന്റെ റിലേറ്റീവ്സിനെയും കുടുംബക്കാരെ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കും. പക്ഷെ ഇത്രയും പക്വത ഉള്ള ആള് തന്റെ സ്വന്തം വീട് കുടുംബം മാത്രല്ല, തന്റെ കുടുംബക്കാര് മാത്രല്ല, സ്വന്തം സമൂഹത്തിനെ എല്ലാ ആൾക്കാരെയും പറ്റി ചിന്തിക്കും. ഏറ്റവും പക്വതയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെ പറ്റിയും, അവര് മനുഷ്യനായാലും മൃഗമായാലും എല്ലാരെയും പറ്റും ചിന്തിക്കും, എല്ലാവർക്കും വേണ്ടി അവർ കാര്യം ചെയ്യും. ഇതാണ് ഒരു ഭഗവാന്റെ ഭക്തരുടെ ഗ്ലോറി എന്ന് പറഞ്ഞ, മഹിമ എന്ന് പറഞ്ഞ. അവ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടി നല്ല കാര്യം ചെയ്യും. പക്ഷെ ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടി നമ്മൾ എങ്ങനെ നല്ല കാര്യം ചെയ്യും? നമുക്ക് ആകെ 24 മണിക്കൂറേ ഉള്ളൂ, രണ്ട് കൈയും രണ്ട് കാലും ഒക്കെ ഉള്ളൂ, എങ്ങനെ എല്ലാവർക്കും നമ്മൾ സേവ ചെയ്യാൻ പറ്റുക? അതിനുള്ള വഴി ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു തരും. എന്താണ് ആ വഴി? എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന്റെ വേരിൽ നമ്മൾ വെള്ളം ഇടുന്നത്, ആ വെള്ളം വൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്ന് വൃക്ഷത്തിന്റെ ശാഖേനെയും ഇലയിനെയും പഴങ്ങളെയും പൂക്കളെയും ഒക്കെ നറിഷ് ചെയ്യും, അവർക്ക് വേണ്ട പോഷണം കൊടുക്കും. അതുപോലെ തന്നെ ആരാണോ ഭഗവാന്റെ സേവ ചെയ്യുന്നത്, അവര് ലോകത്തിലെ എല്ലാ ആൾക്കാർക്ക് വേണ്ടി നന്മയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സമൂഹ സേവനം, സാമൂഹിക സേവനം, ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ സേവ. ഭഗവാന്റെ സേവയായിട്ട് തന്റെ മക്കളെ സ്നേഹിക്കുക, തന്റെ ഭർത്താവിനെയോ ഭാര്യയോ സ്നേഹിക്കുക,
തന്റെ കുടുംബക്കാരെ സ്നേഹിക്കുക, തന്റെ സമൂഹത്തെ സ്നേഹിക്കുക, എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഭഗവാന്റെ ഭക്തി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ആരാണോ അവരെ സമൂഹത്തെയോ മക്കളെയോ ഭാര്യയോ ഭർത്താവിനെയോ സ്നേഹിക്കുന്നത്, അവർ ചെയ്യുന്ന ഭഗവാന്റെ ഭക്തിയാണ്. അങ്ങനെ ചെയ്യുന്നവരോട് നമുക്ക് സ്വന്തം സ്വയവും സന്തോഷം കിട്ടും, നമുക്ക് മറ്റുള്ളവർക്കും റിയൽ ആയിട്ടുള്ള സന്തോഷം കൊടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഭൗതികമായ രീതിയിൽ നമുക്ക് നമ്മളെ ഭാര്യയെയോ മക്കളെയോ മക്കൾക്ക് അച്ഛനോ അമ്മയോ കുടുംബക്കാരെയോ ഒരിക്കൽ പോലും പൂർണമായ രീതിയിൽ സന്തോഷപ്പെടുത്താൻ പറ്റാത്ത കാര്യമാണ്. എത്രയൊക്കെ പൈസ കിട്ടിയാലും എത്രയൊക്കെ നമ്മളെ നമ്മളെ അമ്മയ്ക്കോ അച്ഛനോ മക്കൾക്കോ കുടുംബക്കാർക്കോ സമൂഹത്തിനോ കൊടുത്താലോ ആൾക്കാർ എന്നിട്ടും കംപ്ലൈന്റ് ചെയ്യും, അവൻ അയ്യാണ് അതാണ് അതാണ് എന്ന് പറയും. അപ്പം നമുക്ക് സ്വയവും മറ്റുള്ളവർക്കും റിയൽ സന്തോഷം കൊടുക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? ഭഗവാന്റെ സേവ, ഭഗവത് സേവ. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഇതൊക്കെ പറഞ്ഞ ശേഷം, സജീവമായി ഇതൊക്കെ പറഞ്ഞ ശേഷം പറയാണ് എന്ത്? ശ്രീല പ്രഭുപാദ പറയാണ്, ഗുരുർന ശശ്യാത് സ്വജനോ ന ശശ്യാത് പിതാ ന ശശ്യാത് ജനനീ ന ശശ്യാത് ദൈനം ന തച്ഛാൻ ന പതിസ് ന ശശ്യാൻ ന മോചയേത് യ സമുപേത്യ മൃത്യും. ഏതൊരു ഗുരുവാണോ, ഏതൊരു റിലേറ്റീവ്സ് ആണോ, ഏതൊരു അച്ഛനാണോ, ഏതൊരു അമ്മയാണോ തന്റെ മക്കളെയോ തന്റെ ഡിപ്പെൻഡന്റ് ആൾക്കാരെയോ ഈ ലോകത്തിലെ ബന്ധനത്തിൽ നിന്നും മരണത്തിൽ നിന്നും മുക്തനാക്കാൻ പറ്റാത്തത്, എന്താ പറയുന്നത്? അവര് ഗുരുവല്ല, അവര് കുടുംബക്കാരല്ല, അവര് അച്ഛനും അമ്മയും അല്ല എന്ന്. അപ്പൊ നമുക്ക് ഏതൊരാൾക്കാർക്കും നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയാം, അവരെ മെയിൻ കാര്യം മനസ്സ്, നമ്മൾ ആരാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. ഇതിനെപ്പറ്റി നമുക്ക് നമ്മളെ മക്കളോടായാലും ഭാര്യയായാലും ഭർത്താവിനും കുടുംബക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആർക്കും ഒരു നല്ല കാര്യവും ചെയ്യുന്നില്ല. ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അങ്ങനെ ഇതൊക്കെ കേട്ട ശേഷം ചൈതന്യ മഹാപ്രഭുവിനെ സന്തോഷിക്കാൻ വേണ്ടി സജീവ മാത നല്ലൊരു ഐഡിയ കൊടുക്കുക. എന്താ ഐഡിയ? സജീവ മാത പറയാണ്, എന്താ ഐഡിയ? വളരെ നല്ല ഐഡിയയാണ്. എന്താണ്? സജീവ മാത പറയാണ്, അഥവാ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ താമസിക്കുകയാണെങ്കിൽ, ജഗന്നാഥ് പുരി എന്ന് പറഞ്ഞാൽ ഒറീസ, ബംഗാളിൽ നിന്ന് വളരെ ദൂരമൊന്നുമില്ല, ഒരു നൈറ്റ് ജേണിയാണ്. ട്രെയിനിൽ പോയിക്കാൻ നമ്മൾ രാവിലെ 10 മണിക്ക് ട്രെയിൻ, രാത്രി 10 മണിക്ക് ട്രെയിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് ജഗന്നാഥ് പുരിയിൽ എത്തും. ഒരു നൈറ്റ് ജേണി നടക്കുകയാണെങ്കിൽ ഒരു 1-2 ദിവസം കൊണ്ട് നടന്നെത്താൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ, മാക്സിമം 4-5 ദിവസം എടുക്കേണ്ടാവും, അത്ര വലിയ ദൂരമൊന്നുമില്ല. സജീമത പറയാണ്, അഥവാ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരി താമസിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. എന്താ കാര്യം? നല്ല കാര്യം. കാരണം എന്താ? നീലാചലേ നവദ്വീപ ഖരേ. കാരണം ജഗന്നാഥ് പുരിയും നവദ്വീപ് എന്ന് പറഞ്ഞ ഒരു വീടിന്റെ 2 റൂം പോലെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ലോകഗതാഗതിവർത്ത പാപാ നിരന്തരേ. കാരണം നവദ്വീപിൽ നിന്നും ഒരുപാട് ആൾക്കാർ, ബംഗാളിലെ ആൾക്കാർ ഒരുപാട് 1 മാസത്തിൽ 1-2 പ്രാവശ്യം ജഗന്നാഥ് പുരി പോയിട്ട് ജഗന്നാഥ് ഭഗവാന്റെ ദർശനം എടുത്ത് വരികയാണ്. അത് കാരണം ചൈതന്യ മഹാപ്രഭു അവിടെ താമസിക്കണമെങ്കിൽ എന്തൊക്കെ ഗുണമുള്ളത്? തുമി സഭാകരിത്തെ പാര ഗമാഗമന ഗംഗ സ്നാനേ കഭൂ ഹബേ താണ്ഡ്ര ആഗമന. നമുക്ക് വല്ലപ്പോഴും പോയിട്ട് ചൈതന്യ മഹാപ്രഭു ദർശനം കിട്ടാൻ പറ്റും ജഗന്നാഥ് പുരിയിൽ. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു വല്ലപ്പോഴും ബംഗാളിലേക്ക് വരാം, ഗംഗയിൽ കുളിക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു വരാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, വല്ലപ്പോഴും കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറയാണ് ആര്? സജിമാ. അതിനുശേഷം സജിമാത വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാണ് അദ്വൈതാചാര്യോട്. എന്താ പറയുന്നത്? ആപനാരാ ദുഃഖ സുഖ തഹാ നഹി ഗണി. എനിക്ക് എന്റെ സുഖവും ദുഃഖവും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമൊന്നും അല്ല. താണ്ഡ്രയേ സുഖ തഹ നിജ സുഖമണി. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ചൈതന്യ മഹാപ്രഭുവിന്റെ സന്തോഷമാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് സജീവ മാത തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് പറയാണ് അദ്വൈതാചാര്യ സജീവ മാതയുടെ ആഗ്രഹം. അങ്ങനെ എല്ലാ ഭക്തർക്കും ഈ കാര്യം ഒരുപാട് സന്തോഷമായി. അങ്ങനെ അദ്വൈതാചാര്യ വന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ കാര്യം പറഞ്ഞു, സജീവ മാതയുടെ ആഗ്രഹം. എപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ആഗ്രഹം കേട്ടത്? ചൈതന്യ മഹാപ്രഭു ഒരുപാട് സന്തോഷമായി. ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത്? തുമി സഭാ ലോക മോര പരമ ബാന്ധവ സേ ഭിക്ഷമാഗോ മോര ദേഹ തുമി സഭാ.
ചൈതന്യ മഹാപ്രഭു അതിനുശേഷം എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്രിട്ടിക്കൽ ഒരു കാര്യം പറയുകയാണ്. എന്താണ് ആ കാര്യം എന്ന് ഇന്നത്തെ ക്ലാസ്സിലല്ല, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടേണിംഗ് പോയിന്റ് ആണ് വരാൻ പോകുന്നത്. അത് നമ്മൾ നമ്മളെ അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്യും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.